നമസ്കാരം. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തേടി വിവിധ ലോകരാജ്യങ്ങളിലെ അന്വേഷണ ഏജൻസികൾ തങ്ങളുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ISന്റെ സാമ്പത്തിക ഉറവിടത്തെക്കുറിച്ച് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇറാഖിലും സിറിയയിലുമായി അനേകം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുകയും ലോകത്തിനുടനീളമായി ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ ഗ്രൂപ്പിന് അന്താരാഷ്ട്ര സിമൻ്റ് കമ്പനിയിൽ നിന്നും കോടികൾ ഒഴുകിയതായി റിപ്പോർട്ട്. ഫ്രാൻസിലെ സിമൻ്റ് കമ്പനിയായ ലെഫാജാണ് വിവാദത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. തീവ്രവാദ സംഘടനയ്ക്ക് 100 കോടി രൂപയോളം നൽകിയതായിട്ടാണ് കണ്ടെത്തൽ. ഫ്രഞ്ച് സുപ്രീംകോടതിയാണ് കഴിഞ്ഞ ദിവസം ഈ നിരീക്ഷണം നടത്തിയത്. അതേസമയം ഫ്രഞ്ച് ഇൻ്റലിജൻസിൻ്റെ പൂർണ്ണ സഹായത്തോടെയാണ് ഇത് ചെയ്തതെന്നാണ് വിവരം. ISമായി ഔദ്യോഗിക തലത്തിൽ തന്നെ ലെഫാജ് കരാറിലെത്തിയിരുന്നുവെന്നാണ് ഫ്രഞ്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എക്സ്റ്റേണൽ സെക്യൂരിറ്റിയിൽ നിന്നുള്ള രഹസ്യരേഖകൾ വ്യക്തമാക്കുന്നത്. രഹസ്യരേഖകൾ ആദ്യം പുറത്തുവിട്ടത് ഫ്രഞ്ച് മാധ്യമമായ ലിബറേഷനാണ്. വടക്കൻ സിറിയയിലെ വാണിജ്യ പ്രവൃത്തികൾ നടത്താൻ സംഘവുമായി ലെഫാജ് കരാറുണ്ടാക്കിയെന്നും 13 ദശലക്ഷം യൂറോ ലെഫാജ് ISന് നൽകുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായി കൊണ്ടിരുന്ന ആദ്യ ഘട്ടത്തിലായിരുന്നു കരാറിലെത്തിയത്. ലെഫാജ് ISപിന്തുണയോടെ സിറിയയിൽ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തികളെക്കുറിച്ച് ഇൻ്റലിജൻസ് വിഭാഗത്തിനും അറിയാമായിരുന്നു എന്ന് 2014 ഓഗസ്റ്റ് 26 രേഖപ്പെടുത്തിയ രേഖയിൽ പറയുന്നു. 2015 ഹോൾസിം ഗ്രൂപ്പുമായി ലയിച്ചതോടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സിമൻ്റ് കമ്പനികളിലൊന്നായി മാറിയ ലെഫാജ് പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിൽ അന്വേഷണം നേരിടുകയാണ്. പണം നൽകിയതിനു പുറമെ ISൽ നിന്ന് ഇന്ധനവും നിർമ്മാണ സാമഗ്രികൾക്ക് ആവശ്യമായ ധാതുക്കളും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2016 ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഫ്രഞ്ച് മാധ്യമങ്ങളിൽ പുറത്തു വന്നിരുന്നെങ്കിലും കമ്പനി ഇതിനോട് കാര്യമായി പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ 2017 ISന് സാമ്പത്തിക സഹായം നൽകിയ കാര്യം ഇപ്പോൾ ലെഫാജ് തുറന്നു സമ്മതിച്ചു. സിറിയയിൽ ISമായി കരാറിലെത്താനുള്ള തീരുമാനം 2013 തന്നെ ലെഫാജ് ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രാലയത്തെയും ഇൻ്റലിജൻസ് വിഭാഗത്തെയും അറിയിച്ചിരുന്നു. 2014 ജനുവരി 22 കമ്പനിയുടെ സുരക്ഷാ വിഭാഗം ഡയറക്ടർ ഴാൻ ക്ലൗഡ് വെയിലാട് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻ്റലിജൻസ് വിഭാഗത്തിന് അയച്ച ഇമെയിലിൽ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 2018 യുദ്ധക്കുറ്റത്തിന് സഹായിച്ചുവെന്ന പരാതിയിൽ കമ്പനിക്കെതിരെ ഫ്രഞ്ച് അധികൃതർ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും പിറ്റേ വർഷം കേസ് പരിഗണിച്ച കീഴ്ക്കോടതി ആരോപണങ്ങൾ തള്ളിയിരുന്നു. എന്നാൽ കേസ് ഫ്രഞ്ച് സുപ്രീംകോടതിയിൽ എത്തിയതോടെയാണ് വിഷയം വീണ്ടും ചർച്ചയായത്. കീഴ്ക്കോടതിയുടെ ഉത്തരവ് തള്ളി ആരോപണങ്ങൾ നിലനിൽക്കുന്നതാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. എന്നാൽ അതേസമയം സംഘടനയുടെ യുദ്ധക്കുറ്റങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ഫ്രഞ്ച് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത്. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.